Hello friends, ellavarkum pudhiyoru video like swagatham. Innu njan ivide valare tasty aayittulla oru cake recipe aayittana vannittullathu. Rosa puvinte manavum bhangiyokkulla rose milk cake inde recipe aanu. Rose milk kondana ee oru cake inde sponge cake soak cheyedukkunnathu. Adukondu thanne rose milk inde ruchi aanu ee cake ne. Oru paadu fillings onnum illathathu kondu thanne valare easy aayittu ee oru cake thayaraakki edukkam. Enna namukku nere video like pogam. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു റോസ് ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 7 ഇഞ്ചിന്റെ ഒരു കേക്ക് ടിൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പോഞ്ച് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ 1/4 കപ്പോളം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചൊരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം വാനില എസൻസും 1/4 ടീസ്പൂൺ റോസ് എസൻസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് 10 മിനിറ്റോളം ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ മുട്ട നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം ഇപ്പം മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് 10 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം 10 സെക്കൻഡിൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത് പൊങ്ങിയ മുട്ട താന്നു പോകും ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു 10 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ മാറ്റി വെക്കുക നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് വിസ്ക് കൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ കുറേശ്ശായി ഇട്ട് കൊടുത്ത് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബാറ്റർ ടൈറ്റ് ആയിട്ട് തോന്നിയാൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ പാൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ബാറ്റർ ഇവിടെ കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞു കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതൊരു പഴയ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ കുക്കർ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരുന്നു കുക്കറിൻ്റെ ഉള്ളിൽ കല്ലുപ്പിട്ടിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ റിങ്ങും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച കേക്ക് ടിൻ വെച്ചെടുക്കാം ഇതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ചിട്ട് അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി കേക്കൊന്ന് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കാനുള്ള റോസ് മിൽക്ക് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള 1 കപ്പ് പാൽ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് 100 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം റോസ് എസൻസ് 5 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത് ആ റോസ് മിൽക്ക് നന്നായിട്ട് അരിച്ചിട്ട് ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ കേക്ക് സോക്ക് ചെയ്തെടുക്കാനുള്ള റോസ് മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഈ കേക്കിന് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് പിസ്ത അരിഞ്ഞത് യൂസ് ചെയ്യുന്നുണ്ട് അത് 2 ലെയറിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് റെഡിയാക്കി വയ്ക്കാം ഇനി ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് 1 കപ്പോളം നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം എന്നിട്ട് ഫസ്റ്റ് ലെയർ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക നല്ല തണുപ്പിച്ച റോസ് മിൽക്ക് കൊണ്ട് കേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതേപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാലറ്റ് നൈഫ് കൊണ്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് പിസ്ത അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം
ഇനി സെക്കൻഡ് ലെയർ സ്പോഞ്ച് കേക്ക് വെച്ചെടുക്കാം. റോസ് മിൽക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം പിസ്ത അരിഞ്ഞത് കൂടി ഇട്ടെടുക്കുക. ഇനി ഫൈനൽ ലെയർ സ്പോഞ്ച് കേക്ക് വെച്ചെടുക്കാം. റോസ് മിൽക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മുഴുവൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് പിങ്ക് കളറിലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വണ്ണം നോസിലിട്ടിട്ട് ഇതേപോലെ കുറച്ച് റോസസ് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത പിസ്തയും ഫ്രഷ് റോസ് പെറ്റൽസും ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ റോസ് മിൽക്ക് ഫ്ലേവറിലുള്ള റോസ് മിൽക്ക് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.